ഹായ് ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാണ്. നമ്മുടെ കണ്ണൂർ ബീഫൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു എപ്പിസോഡാണ്. പള്ളി ബീഫ് കറി അങ്ങനെയുള്ള നെയ്ച്ചോറിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മിഥുൻ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കിയ നമ്മുടെ കണ്ണൂർ ബീഫ്, അങ്ങനെ പിന്നെ വേറൊരു ബീഫ് ഒരു ദിവസം ഇതേപോലെ മസ്കത്ത് നിന്ന് ചെയ്ത അത് അതിൻ്റെയൊക്കെ ഒരു ടിപ്പിക്കൽ കോമ്പിനേഷൻ പോലെ ഇത് നോർമൽ കറി ഉണ്ടാക്കിയിട്ട് ആ കറിയിൽ നിന്ന് എങ്ങനെ നമുക്കിത് ടൈറ്റാക്കി കൊണ്ടുവന്നാൽ ഈ ബീഫ് എങ്ങനെ ഉണ്ടാവും എന്നല്ല. നമ്മുടെ നാടൻ നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ടാകുന്ന പത്തലിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1.5 kg ബീഫാണ് കേട്ടോ ആക്കുന്നത്. കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മുളക്, ഏകദേശം ഇത് ഇതേപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത ഒരു 5-6 മുളക് കേട്ടോ. അതിലേക്ക് ഇതാ ഉള്ളി ഹാഫായി കട്ട് ചെയ്തെടുത്താണ്. നേരെ ഹാഫാക്കി പിന്നെയും ഹാഫാക്കിയിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തു. അതും ഇട്ട് കൊടുക്കുക. നന്നായി വാടണേ, നന്നായി വാടിക്കോട്ടെ. എന്നിട്ട് മാത്രമേ നമ്മളിതിലേക്ക് തക്കാളി ഇടുന്നുള്ളൂ. എന്നുവെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും നന്നായി വാടിയതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ലാസ്റ്റ് ബീഫ് കറി ആയതിനു ശേഷം വരുന്ന നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ ആ ബീഫ് ഫ്രൈൻ്റെ ആ ഫ്രൈയിൽ വരുന്ന ഗുണം അതിലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ ഏകദേശം 3 ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അതിൻ്റെ 6 തക്കാളി കേട്ടോ. അതേ സൈസിൽ തന്നെയാണ് 6 തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തക്കാളി ഏകദേശം ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അല്ല പേസ്റ്റ് ആക്കിയത് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 tbsp എടുത്തത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി സോട്ട് ചെയ്യുക. അതും കൂടെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് നന്നായി സോട്ടായതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതേശം ഇടുന്നത് 2 tbsp എടുത്താണ്. 2.5 ആയാലും കുഴപ്പമില്ല, പിന്നീടും ഈ സംഭവം കയറുന്നുണ്ട് കേട്ടോ. അത് നന്നായി സോട്ട് ആയതിനു ശേഷം മാത്രമേ നമ്മൾ മല്ലിയും ഇതൊന്ന് സോട്ട് ചെയ്ത് ചെറിയൊരു കുക്കിങ് 5-6 മുളകിൻ്റെ ചെറിയൊരു കുക്കിങ് ആയതോട് നമുക്ക് മല്ലി ഇതിലേക്ക് മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് പൊടി 1 tbsp കേട്ടോ. എന്നുവെച്ചാൽ മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി ഇത്തിരി കുറവും. 1.25 1.5 പൊടി മഞ്ഞൾപ്പൊടി 1 tsp ഇത്തിരി കുറവ് കേട്ടോ, അത്രേ വേണ്ടു. 1.5 tsp ഗരം മസാല, നമ്മൾ വേറെ പട്ട ഏലക്കായ ഒന്നും ഇടുന്നില്ല, അതുകൊണ്ട് 1.5 tsp ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇതൊക്കെ കണ്ടില്ലേ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇവിടുന്ന് മിക്സായി ഇവിടുന്ന് തന്നെ എല്ലാം മസാലയൊക്കെ ഓൾമോസ്റ്റ് കുക്കായി. നമുക്ക് ഇതാ ബീഫ് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലിട്ട് ഒന്ന് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഞാനിപ്പോൾ വെള്ളം കുറച്ച് ഏകദേശം 1 glassനടുത്ത് ഒഴിച്ചിട്ടുള്ളൂ. അധികം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും, ആ മസാല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകാനും ഇതൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം കേട്ടോ. അപ്പോൾ നമ്മളൊരു 35-40 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. വിസിലും ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് നീങ്ങാം. എല്ലാം ഓപ്പൺ ആക്കുക. ഇതാ എല്ലാം റെഡിയാണ്. ഇതിങ്ങനെ തന്നെ കറിയാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ഈ സംഭവങ്ങൾ തന്നെ എന്ത് ചെയ്യും. ഇതിവിടെ ഇതാ കറിയുണ്ട് കണ്ടോ, നല്ല റെഡിഷായിട്ടുള്ള കറി. ഇനി ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാം. ഇതിട്ട് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ, വേറെ പാൻ എടുക്കട്ടെ. പഴയ പാൻ ഉണ്ടെങ്കിൽ പഴയ പാൻ എടുത്ത് അത്രയും നല്ലത്. ഇതാ ഞാൻ കുറച്ച് പഴയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്ക് പഴയ ആ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടിപ്പില്ല, ജസ്റ്റ് പൊട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ പിന്നെ ബീഫ് ഇതാ ബീഫ് ആ കറിയോടുകൂടി ഒഴിക്കണേ കേട്ടോ. കറിയോട് തന്നെ ഒഴിക്കണം, വിട്ട് വരുത്. കറി നന്നായിട്ട് ഒഴിക്കണം, പിന്നെ ബീഫ് ഇടണം, രണ്ടും ഇടണം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇടാം. ഇനി ഇതിപ്പോൾ ബീഫ് ഇട്ടു, ഇനി കറി. കറി ആ മസാലയോടുകൂടി അടിയുന്ന എടുത്തിട്ട് ആ ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റോ ഇതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് വരണം. നല്ല ടൈറ്റായി വരും കേട്ടോ. ആ ടൈറ്റായി വരുന്നവരെ നമുക്കിങ്ങനെ ടൈറ്റായി വരട്ടെ. കുറച്ചുകൂടെ കറി ഒഴിക്കുക, കുറച്ചുകൂടെ ബീഫ് ഇടാം. ഞാൻ ക്വാണ്ടിറ്റി കാണിക്കാം, കുറച്ചും കൂടെ കറി ഒഴിക്കുന്നുണ്ട്. ആ ഇനി പിന്നെ നമുക്കിതൊന്ന് ടൈറ്റായി വരട്ടെ കേട്ടോ. ടൈറ്റായി വന്നിട്ട് അന്നേരം ഞാൻ ഇങ്ങനെ കാണിക്കാം, ഒന്ന് ടൈറ്റായി വരുമ്പോൾ ബാക്കി കാണിക്കാം. ഇത് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണേ. എന്നാൽ ഇതിങ്ങനെ ടൈറ്റായി വരും. പിന്നെ ഇതൊരു ബൗളെടുത്ത് അത് ആ സൈഡിൽ നിന്ന് ആകുന്നുണ്ട് കേട്ടോ. ബൗളിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. അതേശം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആ പാത്രം ഫുള്ള് കണ്ടില്ല. ആ ബീഫിൻ്റെ ഏകദേശം ഒരു ഇട്ടോ 1.5 kg ബീഫിൽ നിന്ന് ഏകദേശം ഒരു 400-500 gram ബീഫിൻ്റെ അടുത്തുണ്ടാവും. അതിനിപ്പോൾ ഒരു 2 tbsp 2.5 tbsp ഇതിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ. ഇനി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 tsp അടുത്തുള്ള അത്ര വേണ്ടു മഞ്ഞൾപ്പൊടി. എന്നിട്ട് വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിക്കല്ലേ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുക പോരാ. ഇനിയും വെള്ളം ഒഴിക്കുക.
മിക്സ് ചെയ്യുക. പോരാ, ഇനി ലൂസാക്കണം. ഇത് ലൂസാക്കി ലൂസാക്കി ആ കൺസിസ്റ്റൻസി ഇതിനകം ഇപ്പോൾ ഒന്ന് കാണിക്കാം. ആ കൺസിസ്റ്റൻസി കണക്കാക്കിയിട്ട് തന്നെ എടുക്കണേ. പോരാ, ഇതിപ്പം പേസ്റ്റ് പോലെയുള്ള പേസ്റ്റ് പോലെ പറ്റില്ല, കുറച്ചും കൂടെ ലൂസാക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ആ വെള്ളത്തിൻ്റെ ഇത് അളവ്. കുറച്ചും കൂടെ ഒരിത്തിരി കൂടെ ലൂസാക്കാം. മിക്സാക്കി മിക്സാക്കി ഇത്തിരിയും കൂടെ വെള്ളിച്ച്. ആ ഓക്കെ, ഓക്കെ. ഇതാ ഈ ഒരു രൂപത്തിൽ, ഇതാ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതോടെ മാറ്റി വെക്കുക. നമ്മൾ അത് ബീഫൊന്ന് ടൈറ്റായി വരട്ടെ. ഇതാ ഈ സംഭവം കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാ ഈ രൂപത്തിലാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാൻ നമുക്ക് ബാക്കി ആ ബീഫിലേക്ക് പോകും. ഇതാ ഇതിങ്ങനെ ടൈറ്റായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒന്നുകൂടെ ടൈറ്റായിട്ട് വരച്ച് കൊടുക്കൽ. അപ്പോൾ ഫുൾ ഒറ്റടിക്ക് ഒഴിക്കില്ല കേട്ടോ. ഇതൊന്നിങ്ങനെ ഇതാ ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി കുറച്ച് നമുക്കിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിക്കാം. ഇതാ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു, ഒരു ടേബിൾ സ്പൂണൊന്നുമല്ല കുറച്ച്, ഇതാ ഇത്ര ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ ഇപ്പോൾ ഒന്ന് ടൈറ്റ്, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഞാനിങ്ങനെ ഇളക്കുന്ന ഒരു സ്പീഡ് മോഡിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ഏകദേശം ഒരു പകുതിയോളം നമ്മുടെ ഗ്രേവി ടൈറ്റായി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പിന്നെയും ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂണും 3 3.5 ആ 3 തന്നെ ഏകദേശം ആ 3 ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യണേ. എരിവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എരിവൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ഇതാണ് പിന്നെ തോന്നിയാണ് അധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് കശ്മീരി ചില്ലി ഒന്നും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇത് ടൈറ്റായി വരുമ്പോഴുള്ള ഫ്ലേവറിൽ എരിവ് നമുക്ക് അറിയില്ല, വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേ. ഇതാ ഇത് കണ്ടില്ലേ, ഇളക്കി ഇളക്കി ടൈറ്റാക്കി ടൈറ്റാക്കി കൊണ്ടുവന്ന് ഇതിപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാ. ഇനിയും ഇത് ഇങ്ങനെ ടൈറ്റാണ്. ഇത് തന്നെയാണ് ഇതിൽ മെയിൻ പണി, ബാക്കിയൊന്നും നമുക്ക് പണിയില്ലല്ലോ. കുക്കറിൽ നേരെ അങ്ങനെ ഇട്ട് അങ്ങനെ കറിയായി. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഓ ഈ പത്തലിൻ്റെ കൂടെ അല്ലേ ഒരുമാതിരി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിങ്ങനെ നീക്കി ഇതാ എൻ്റെ പാത്രത്തിൻ്റെ ഇത് അടി കണ്ട തൊട്ടിയിട്ട് ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ ചിരണ്ടു. അതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ അടിക്കുന്നത് കാണണം. അത് കുറച്ചുകൂടെ ആവണം, കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് കിട്ടുമ്പോൾ ഒരു ഒട്ടി ബീഫിലെല്ലാം ഇങ്ങനെ ഒട്ടിക്കിടക്കും, ഒട്ടിക്കിടന്ന് അതിങ്ങനെ ഓ പത്തലും പൊറോട്ടയും. പത്തൽ തന്നെ ഏറ്റവും ബെസ്റ്റ്, ഇതിന് ശേഷമേ പൊറോട്ട വരുള്ളൂ തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് പിന്നെ ഒന്നുകൂടെ ഇനി ടൈറ്റായി ഇങ്ങനെ വരട്ടെ. ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇനി നിങ്ങൾ കണ്ടത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഫുള്ളാക്കുക. ഒരു മിനിറ്റോളം വെക്കുക, പിന്നെ ഇളക്കുക. അങ്ങനെ അങ്ങനെ ഇതൊരിക്കലും ഇളക്കുന്ന സമയത്ത് ഇളക്കുന്ന സമയത്ത് ഒരിക്കലും ബീഫ് ഓടയരുത്. ഞാനിപ്പോൾ ഇളക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ പറഞ്ഞാൽ ഇത് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി ബീഫിന് അടി ടച്ച് ആവില്ല, ഈ പാത്രത്തിലേക്ക് ടച്ച് ആയതാ. ഇങ്ങനെ ഇളക്കുക കേട്ടോ, ഇതിൻ്റെ അടിയിലേക്ക് ബീഫ് എങ്ങനെ ടച്ച് ആവരുത്. ബീഫിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോകും, ഉടനെ പോകാൻ പാടില്ല. ഉടനെ പോകാണ്ട് ഇതാ ഈ ഇത് നേരെ ഇതിപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തൂല. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കുത്തി 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 ഇതെങ്ങനെ മാറ്റും. എന്നിട്ട് ഇതാ ഇപ്പോൾ ഈ ഭാഗം ഇതാ ഇതെങ്ങനെ കണ്ടോ, ഇളക്കി ഇളക്കി അടിയിൽ നിന്നുള്ള അത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുളകും തക്കാളിയൊക്കെ കൂടിയിട്ട് ഇളകി വരുന്നതാണ് അതിൻ്റെ പേസ്റ്റ്. ഇതാ ഇതിങ്ങനെ ഇളക്കും, ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ബീഫ് ഉടഞ്ഞു പോകും, ബീഫ് ഉടഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ കിട്ടൂല. ഇതാ ഈ ഭാഗത്തിൽ ഇതാ. അതുകൊണ്ട് ഞാൻ പഴയ നിങ്ങളുടെ അടുത്ത് പഴയ പിന്നെ പാൻ ഉണ്ടെങ്കിൽ പഴയ പാൻ എടുക്കാൻ പറഞ്ഞു. പഴയ പാൻ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഉരുളി അതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ആക്കിയിട്ട് എടുക്കുക. എല്ലാ ഭാഗവും ഇതേപോലെ. ഇത് കണ്ടാ ഇപ്പോൾ ആ നിങ്ങൾ കണ്ട കറിയല്ല ഇത്, കണ്ടില്ലേ സംഭവം മാറിയില്ലേ. അതിൽ ഈ മുളകിൻ്റെ ഈ വെള്ളവും ഇതെല്ലാം കൂടി കയറുമ്പോഴുള്ള ആ ടെക്സ്ചർ മൊത്തം മാറി വരും. ഇതാ ഇപ്പം നിങ്ങൾക്ക് എവിടെ കറി തന്നെ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഇളക്കി 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 എടുത്ത നമുക്ക് ആ ഈ അധ്വാനിക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ആ കഴിക്കുമ്പോൾ കിട്ടും. അതാണ് ഇതിലെ മെയിൻ. എൻ്റെ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതാ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരോ പീസ് സെപ്പറേറ്റ് വരാൻ തുടങ്ങി. ഇതാ കണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് എന്താവും, അതിലേക്ക് നമ്മൾ ഈ മസാലകളൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഈ ഒരക്കുന്ന മസാലകളൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കും. ആ ഒട്ടിക്കിടക്കുമ്പോൾ നമുക്ക് ആ റോസ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഓ ഇതാ ഓ ഇതിലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടെ ഇളക്കട്ടെ.
അടിച്ചുകൊടുക്കുക. നമ്മുടെ സംഭവം ഓൾമോസ്റ്റ് റെഡി. ഇനി പത്തൽ തന്നെ കാത്തിക്കുന്നുണ്ട്. പത്തലും കൂടെ കൂട്ടിയിട്ട് ഇതിങ്ങനെ കറിയൊന്നും വേണ്ട കേട്ടോ. തേങ്ങപ്പാലുണ്ടെങ്കിൽ പത്തൽ ഒന്നുകൂടെ പൊളിക്കും. എന്നുവെച്ചാൽ തേങ്ങപ്പാൽ ഇങ്ങനെ മുക്കിയെടുത്ത പത്തലിനെ ആ ഒരു മധുരത്തിൻ്റെ ഇടയിൽ ഈ ഒരു എരിവും കൂടെ കൂട്ടിയിട്ട് കൂട്ടിക്കുറച്ചിട്ട് തിന്നുമുണ്ടല്ലോ. എൻ്റെ പോലെ തന്നെ ആ തേങ്ങപ്പാൽ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. തേങ്ങപ്പാൽ ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ പത്തൽ ഇത് മാത്രം കൂട്ടിയിട്ട് ഒന്ന് കഴിക്കും. ഓ ഇനി ഓക്കെ, നമുക്ക് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. അടിപൊളി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സൽമാൻ ഉണ്ട്, സൽമാൻ ഖാൻ ഫുഡ് കഴിക്കാൻ. നമ്മൾ അബ്ദുറഹ്മാൻ്റെ മോൻ, മൂത്ത മോനും രണ്ടാമത്തെ ആൾ സഹർ. അപ്പോൾ പിന്നെ നമ്മളെ ബീഫ് ഞാൻ ഇന്ന് പിന്നെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ഇവൻ ഭയങ്കര ഫാനാന്ന് പറഞ്ഞല്ലേ, അല്ലെ ചിരിക്കത്. നമ്മളൊരു കല്യാണം ഇവന്റെ അതല്ല ഫസ്റ്റ് കാണുന്നല്ലേ. അപ്പോ പിന്നെ ഈ ഒരു സാധനം ഇത് നിങ്ങളിവിടെ ഉള്ള പത്തിൽ പത്തിരിയല്ല, നമ്മുടെ കണ്ണൂരൊക്കെ കിട്ടുന്ന പത്തൽ എന്ന് പറയും. പത്തൽ എന്ന് പറയുന്ന സാധനം ഇത് പിന്നെ അരി തന്നെ പൊടി കൊണ്ടും ആക്കുന്ന ഉണ്ട്. നമ്മ മുമ്പ് ഇതിനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പൊതുവെ തേങ്ങപ്പാലിൽ മുക്കിയിട്ട് എടുക്കാം. അപ്പൊ തേങ്ങപ്പാൽ ഞാൻ ഈ ഷൂട്ടിൽ പറയുന്നുണ്ട്, ആക്കിയിട്ടുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ കൂട്ടാം. അപ്പൊ ഇത് ഉടച്ചിട്ട് കഴിക്കണം, നല്ല ഉടച്ചിട്ട് ഇരുന്ന് ഇതിന്റെ കൂടെ തന്നെ ബീഫും കൂടെ കൂട്ടിട്ട്. അപ്പൊ ഇത് ഇതാ, ബീഫ് ഇഷ്ടമാണോ? ബീഫ് ഇഷ്ടമാണോ? ഇതാ ബീഫ് ഇഷ്ടമാണോ? ആണോ? അങ്ങനെ ഫുള്ള് അടച്ചിട്ട്, ഫുള്ള് അടച്ചിട്ടല്ലേ. പ്യൂർലി നാടൻ സ്റ്റൈൽ തന്നെയാണ്. ഒരു കറി ഉണ്ടാക്കിയിട്ട് ഈ കോലത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. എങ്ങനെ ഇത് അടിച്ചടിച്ച് ടൈറ്റാക്കി കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്, നല്ല ഇഷ്ടപ്പെട്ടാ. എന്നെ വടിച്ചെടുക്ക്. അടിപൊളിയാണോ? ഓ അവൾക്ക് ഇഷ്ടമായി. ഇഷ്ടമായോ? അതോർക്ക് അതോർക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു, നമ്മുടെ പത്തലിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷൻ കിട്ടുന്നൊരു സാധനം. ഇപ്പോൾ ഇതിൽ തേങ്ങപ്പാലും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തലിക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇടാം. ഈ സാധനം കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, ഒരു അസാധ്യ ടേസ്റ്റാ. ബീഫ് നല്ല ടേസ്റ്റ്. ബീഫ് എങ്ങനെയുണ്ട്? ഞാൻ എടുക്കുമോ? ഇതാ ഇങ്ങനെ ഇതായത് ഇതേപോലെ ഇങ്ങനെ ഇട്ട് ഇതാ ഇങ്ങനെ എടുത്ത് ഇതാ ഇതാണ് സാധനം. ഇതെടുത്ത് ഇങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ എടുത്തോലും എടുത്തോക്കെ. ബീഫ് ഇട്ടു എന്താ? ഓ ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടതേ, ഞങ്ങളെ പത്തിരി ശരിക്ക് നല്ല കറി വെച്ച് കഴിക്കണം. ഇത് കറി ഇല്ലാത്ത ഭയങ്കര നിങ്ങളെ ഈ ബീഫിന്റെ പ്രത്യേകത കൊണ്ടാന്ന് അറിയില്ല, അതിന്റെ ടേസ്റ്റ് കൊണ്ടാന്നറിയില്ല. ഞാൻ ഇങ്ങനെ ഇവനെ മറന്നു വന്നേട്ടാ. ഇതിന്റെ ഇതിലിങ്ങനെ എൻജോയ് ചെയ്തോയി. ഇങ്ങനെ ഇഷ്ടപ്പെട്ടാ? ഒനി ഇഷ്ടപ്പെട്ടു, പക്ഷെ ആള് നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യാം. കൊള്ളാം. നമ്മളല്ലേ, ഞാൻ പത്തിരി ഇതുവരെ കറി നന്നായിട്ട് കറി വെച്ചിട്ടേ കഴിച്ചു. ഇത് ഡ്രൈ ആയിട്ട് ഫസ്റ്റ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായി നന്നായി. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് പൊറോട്ടക്കും പറ്റും, പിന്നെ അതുപോലെ തന്നെ ഈ ഇത് ഇങ്ങനെയുള്ള പത്തൽ ഇങ്ങനെയുള്ള ദോശ, പച്ചരിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ, അതൊക്കെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇട്ട് കഴിക്കാൻ പറ്റും. മുമ്പ് ഒരു ബീഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണൂർ ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുവിധം കുറേ പേര് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് നല്ല വേവാണ്, കറക്റ്റ് വേവാണ്, അതിനെ ഒരു ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. ശരി, നല്ല വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട് അല്ലേ. പിന്നെ പറയാം, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബീഫ് ഫ്രൈ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൈ, എന്നുവെച്ചാൽ കോക്കനട്ട് ഫ്രൈ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൈകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി വെച്ചാൽ ഇത് വറ്റിച്ച ഫ്രൈ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ വറ്റിച്ച ഫ്രൈ എന്നുള്ള ആൾക്ക് അങ്ങനെ ഒന്ന് പേരിടാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അസാധ്യ ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല കോമ്പിനേഷൻ ആ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, പച്ചരി ദോശ, പത്തൽ, പൊറോട്ട, ഇതിനൊക്കെ കോമ്പിനേഷൻ കിട്ടുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് അതിൻ്റെ പോലെ ദൂരം പത്തിരിക്ക് മാത്രമല്ല. നെയ്ച്ചോറിനൂടെ എന്തിനൂടെ മാച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവരിപ്പോൾ ഇങ്ങനെ വല്ലവല്ലെങ്കിലും ഒരാൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരോടും നമുക്ക് ടാറ്റാ ബബായ് പറയാം. ബൈ ബൈ. അതാ ടാറ്റാ ബബായ് എല്ലാവരോടും. ബൈ.